വിവാദമായ മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് പട്ന ഹൈക്കോടതിയുടെയും പട്ന കോടതിയുടെയും നോട്ടീസ് April 12 നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. മൊഴി നൽകാനാണ് രാഹുൽ ഹാജരാകേണ്ടത്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, മോദി പരാമർശത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പട്ന കോടതി എന്താണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്? എപ്പോൾ ഹാജരാകാനാണ് നിർദ്ദേശം? വിജി, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ കോലാറിൽ നടത്തിയ പരാമർശം, ഈ എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേരുള്ള എന്തുകൊണ്ടെന്ന ആ പരാമർശം വീണ്ടും രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് കൂടി വന്നിരിക്കുന്നു. ആ പരാമർശത്തിൻ്റെ പേരിൽ ഒരു നോട്ടീസും കൂടി വന്നിരിക്കുന്നു. പട്ന കോടതിയാണ് രാഹുൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. April 12 നേരിട്ട് ഹാജരായി മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് രാഹുലിന് വന്നിരിക്കുന്നത്. ബീഹാറിലെ BJP നേതാവായ സുശീൽ കുമാർ മോദി ആണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പരാതി, ഒരു ഹർജി നൽകിയത്, കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജി നൽകിയത്. അതിൽ ആ ഹർജിയിലാണ് ഇപ്പോൾ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ രാഹുൽ ജാമ്യം, നിലവിൽ ഈ കേസിൽ രാഹുൽ ജാമ്യം എടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. തുടർന്ന് ഇത്തരത്തിലൊരു ഈ 12 April 12 ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ്, നേരിട്ട് മൊഴി നൽകാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതി രാഹുലിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സമാനമായ കേസിൽ നമുക്കറിയാം, സൂറത്ത് കോടതി രാഹുലിനെ 2 വർഷത്തേക്ക് തടവിനെ ശിക്ഷിച്ചിരുന്നു. തുടർന്ന് രാഹുലിൻ്റെ ഈ അയോഗ്യത, രാഹുലിനെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് 30 ദിവസത്തേക്ക് രാഹുലിന് സാവകാശം നൽകിയിരിക്കുകയാണ്. മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനായിട്ട് ഇത്തരത്തിൽ ഒരു സാവകാശവും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഈ പരാമർശം, രാഹുലിൻ്റെ പരാമർശത്തിൽ അയോഗ്യനാക്കിയ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് രാജ്യവ്യാപകമായി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒപ്പം നിർത്തിയുള്ള ഒരു പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അപ്പം ഈ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെൻറ്റിനകത്തും പുറത്തുമെല്ലാം തന്നെ രാജ്യ തലസ്ഥാനത്തൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ അയോഗ്യനാക്കിയതിനെ തുടർന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ കർണാടക തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ നേരിട്ട് ഹാജരാകണമെന്ന ആവശ്യത്തിൽ നിന്ന് ഈ കർണാടക തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി രാഹുൽ സാവകാശം തേടാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അയോഗ്യനാക്കിയ നടപടി തന്നെ ഒരു പ്രചരണ ആയുധമാക്കാനാണ് കോൺഗ്രസിന് നീക്കമെന്നാണ് സൂചന. ദേശീയ തലത്തിൽ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് പ്രധാനമായും ഈ കർണാടകയിലെ കോലാറിൽ തന്നെ ഈ 2019 രാഹുൽ ഗാന്ധി ഈ പരാമർശം നടത്തിയ ആ സ്ഥലത്ത് തന്നെ ഒരു സമാനമായ രീതിയിൽ തന്നെ ഒരു വീണ്ടും ഒരു പ്രചരണ വേദി ഒരുക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി അവിടെ എത്തിച്ച് പ്രചരണം കൂടുതൽ സജീവമാക്കാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഒരു നോട്ടീസ് വന്നിരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധി 2019 കോലാറിൽ നടത്തിയ പരാമർശത്തിൽ വീണ്ടും പട്ന കോടതിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരായി മൊഴി നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. ഫിജി, ശരി ഉണ്ണി.